നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഏറെക്കാലമായി പറഞ്ഞു കേട്ട മാഡം ദിലീപിന്റെ ഭാര്യ കാവ്യമാധവനാണെന്ന് സുനി വെളിപ്പെടുത്തിയതോടെ ഇതുവരെ ഉണ്ടായിരുന്ന സസ്പെൻസിന് വിരാമമായി. ഇനി എന്താണ് നടക്കുക? കാവ്യമാധവനെ അറസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ കേസിൽ ഇതുവരെ കിട്ടാത്ത മൊബൈലും മെമ്മറി കാർഡും തേടി പോലീസ് വീണ്ടും ഇറങ്ങുമോ? ഒട്ടേറെ ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. കേസിൽ മാഡമുണ്ടെന്ന് വെളിപ്പെടുത്തിയത് സുനി അല്ല, മാഡമുണ്ടെന്ന് നേരത്തെ മറ്റൊരാൾ പറഞ്ഞിരുന്നു. സുനി താൻ സൂചിപ്പിച്ച മാഡം കാവ്യയാണെന്ന് പേരെടുത്തു പറയുകയാണ് ചെയ്തത്. ഭർത്താവ് കുടുങ്ങിയ കേസിൽ ഭാര്യയുടെ പങ്കെന്ത്? നിരവധി കേസുകൾ പ്രതിയായ പൾസസുനിയുടെ വാക്കുകൾ വിശ്വസിക്കാമോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പങ്കുവെക്കപ്പെടുന്നത്. മാഡത്തിന്റെ സസ്പെൻസ് ഇപ്പോൾ ഇല്ലാതായി. ഇനി എങ്ങനെയാണ് അന്വേഷണ സംഘം നീങ്ങുക? ഇങ്ങനെയുള്ള ഒരുപിടി ചോദ്യങ്ങളോട് അന്വേഷണ സംഘത്തിലുള്ള എസ് പി പറഞ്ഞത് രണ്ടു വാക്കു മാത്രം, കാവ്യമാധവനാണ് മാഡമെന്ന് പൾസസുനി പറഞ്ഞു. അത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല, മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമാണ് കണ്ടത്. ആലുവ റൂറൽ എസ് പി എ വി ജോർജ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, സുനി പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. കാരണം ഇയാൾ നിരന്തരം മൊഴിമാറ്റിയത് നിരവധി തവണ പോലീസിന് പൊല്ലാപ്പായതാണ്. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയുന്ന മൊബൈലും മെമ്മറി കാർഡും സംബന്ധിച്ച് വ്യത്യസ്ത മൊഴികൾ കൊടുത്ത് സുനി അന്വേഷണ സംഘത്തെ നേരത്തെ വട്ടം കറക്കിയിരുന്നു. തുടർന്ന് മൊബൈലിന് വേണ്ടി പുഴയിൽ വരെ പോലീസ് തപ്പി. എന്നാൽ അതിനു മുമ്പേ തന്നെ കേസിൽ മാഡത്തിന്റെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട്. ദിലീപ് അറസ്റ്റിലാകും മുമ്പ് മാഡത്തെക്കുറിച്ച് പുറത്തു വന്ന വിവരങ്ങൾ വ്യത്യസ്തമായിരുന്നു. അക്കാര്യം പുറത്തുവിട്ടത് പൾസസുനിയല്ല, കേസിലെ മറ്റു പ്രതികളാണ്. പക്ഷേ പോലീസ് കരുതിയത് മാഡം എന്ന വ്യക്തി ഇല്ല എന്നാണ്. കേസ് വഴിതിരിച്ചുവിടാനാണ് സുനി ഇങ്ങനെ പറയുന്നത് എന്നായിരുന്നു പോലീസിന്റെ ആദ്യ പ്രതികരണം. അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് പോലീസ് പറയുകയുണ്ടായി. സുനിയുടെ വെളിപ്പെടുത്തലെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ കണ്ട വിവരം മാത്രമേ ഉള്ളൂവെന്നാണ് എസ് പി എ വി ജോർജ് പറഞ്ഞത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.